ലക്ഷ്മി ദേവി എപ്പോഴും വരും പോവും പെട്ടെന്ന് തന്നെ. ഈ എന്താണെങ്കിലും ശരി, പൈസ അല്ലെങ്കിൽ സമ്പത്ത് പെട്ടെന്ന് വരും, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അത് നിലനിൽക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം, ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും നടത്തുന്ന ഐശ്വര്യത്തിനായിട്ട് അല്ലെങ്കിൽ ഐശ്വര്യ സമൃദ്ധിക്കായിട്ട് മഹാലക്ഷ്മി സാന്നിധ്യത്തിനായിട്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇല്ലം നിറ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇല്ലം നിറയോടനുബന്ധിച്ച് പുത്തരി എന്നൊരു ചടങ്ങ് കൂടി നടത്താറുണ്ട്, ഇല്ലം നിറ മാത്രമായിട്ട് നടത്താറുണ്ട്. അപ്പം ആ ചടങ്ങ് എന്താണ്, അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, ഇല്ലം നിറയുടെ ചടങ്ങ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, പുതുതായി കൊയ്തെടുത്ത നെൽക്കതിരുകളിൽ മഹാലക്ഷ്മിയെ പൂജിച്ച് ആ ലക്ഷ്മി സാന്നിധ്യമുള്ള നെൽക്കതിരികൾ ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ സ്ഥാപിച്ച് വർഷം മുഴുവൻ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകുക, ധനധാന്യ രത്ന സമൃദ്ധി, നമ്മുടെ പല മന്ത്രങ്ങളിലുള്ള ഒരു വാക്കാണ് ധനവും ധാന്യവും രത്നവും സമൃദ്ധിയായിട്ട് നമുക്കുണ്ടാവണേ, നമുക്ക് ഐശ്വര്യ സമൃദ്ധി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ നിറയുടെ ഉദ്ദേശം. നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നെല്ല്. പ്രത്യേകിച്ച് കേരളീയരുടെ നെല്ലാണ് എല്ലാം. നെല്ല് ഇപ്പം നമ്മൾ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് എല്ലാവർക്കും, നമ്മൾ മലയാളികളല്ല, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. മലയാളികളെ സംബന്ധിച്ചിട്ട് നമ്മുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത് അരിയാണ്. അരി കിട്ടുന്നത് നെല്ലിൽ നിന്നാണ്. അപ്പം നെല്ല് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നെൽകൃഷിയാണ്. ഇപ്പം ഇന്ന് വളരെ കുറഞ്ഞു പോയി നെൽകൃഷി, പണ്ടുണ്ടായിരുന്നതിൻ്റെ പത്തിലൊന്നും കൂടി നെൽകൃഷിയില്ല. പക്ഷേ ഒരു കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് വരെ നെല്ലായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി. മാത്രമല്ല, പഴയ കാലത്ത് ഇന്ന് നമ്മൾ കാശുകൊണ്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളും നെല്ലുകൊണ്ടാണ് നടത്തിയിരുന്നത്. എല്ലാ ട്രാൻസാക്ഷനും, ജോലിക്ക് കൂലി നെല്ല്, സാലറി ആയിട്ടുള്ള നെല്ല്, സ്ത്രീധനം കൊടുക്കുന്നത് നെല്ല്, പിന്നെ പ്രതിഫലം കൊടുക്കുന്നത് നെല്ല്, ഉപഹാരം കൊടുക്കുന്നത് നെല്ല്, എന്തും നെല്ലായിരുന്നു. ഒരു സ്ഥലം മാത്രമല്ല, ഒരാളുടെ പഴയ കാലത്തൊക്കെ ഒരാളുടെ ധനസ്ഥിതി നോക്കുക, നെല്ല്, അദ്ദേഹത്തിന് എത്ര നെല്ലുണ്ട്, പത്തായത്തിന് എത്ര നെല്ലുണ്ട്, മുറ്റത്ത് എത്ര വൈക്കോലുണ്ട്, മുറ്റത്ത് എത്ര നെല്ല് കൂട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് എത്ര കൃഷിയുണ്ട്. ഇതാണ് ഈ ധനസ്ഥിതിയുടെ ഒരു അളവ് പോലുണ്ടായിരുന്നത്. അപ്പം നെല്ല് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നെല്ലിനെ നമ്മൾ വളരെ പവിത്രമായിട്ടും കണക്കാക്കിയിട്ടുണ്ട്. നെല്ല് എപ്പോഴും മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒന്നായിട്ടാണ് നമ്മൾ നെല്ലിനെ കണക്കാക്കുന്നത്. നമ്മൾ എന്ത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും ഒരു നിറവറ നിറച്ച് വെക്കാറുണ്ട്. നിറവറയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെല്ലാണ്. ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് നമ്മൾ നിറവറ കൊടുക്കാറുണ്ട്. നിറവറ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ദേവന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ടാക്സ് കൊടുക്കുക, ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ പഴയ കാലത്ത് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് നെല്ലാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നെല്ലിൻ്റെ ഒരു ഭാഗം നമ്മൾ ദേവന് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഈ ആറാട്ട് സമയത്തൊക്കെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ നമ്മുടെ നാടുകളിൽ ഉത്സവം പൂരവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാടുകളിലെ ഓരോ വീടുകളിലും ഒന്ന് പറയെടുത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മളെ രക്ഷിക്കുന്ന, നമ്മുടെ രക്ഷിതാവായിട്ടുള്ള, രാജാവായിട്ടുള്ള നമ്മുടെ ഈശ്വരന് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ദേവന് നമ്മൾ ടാക്സായിട്ട് കൊടുക്കുന്നു എന്നുള്ളവനെയാണ് അതിൻ്റെ ഉദ്ദേശം. പഴയ കാലത്ത് ഇതുപോലെ കാശല്ല വരുമാനം ഉണ്ടായിരുന്നു, എന്തിനും നെല്ലായിരുന്നു വരുമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ഒരു ഭാഗം ഒരു പറ നെല്ല് അല്ലെങ്കിൽ 2 പറ നെല്ല് അല്ലെങ്കിൽ 10 പറ നെല്ല് ദേവന് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, എന്തിനും ശമ്പളം കൊടുക്കുമ്പോൾ എത്ര പറ നെല്ലിനുള്ള കൃഷി, അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നെല്ല് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ നെല്ലിൽ മഹാലക്ഷ്മി സാന്നിധ്യത്തിനെ പൂജിച്ച് ആ പൂജിച്ച നെൽക്കതിരുകൾ ഭക്തന്മാർക്ക് വിതരണം ചെയ്യുക, അങ്ങനെ ഭക്തന്മാരുടെ എല്ലാവരുടെയും വീടുകളിൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നിറയുടെ ഉദ്ദേശം. ഇല്ലം നിറ, വല്ലം നിറ, പത്തായ നിറ, അങ്ങനെ പല വൈത്താരികളൊക്കെ ഉണ്ട്. ഇല്ലം നിറ എന്നാണ് ഇതിൻ്റെ പറയുക. ഇല്ലെന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. വല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ട എന്നാണ് അർത്ഥം. ഈ നെല്ലൊക്കെ ഇടാനുള്ള ഓല കൊണ്ടുണ്ടാക്കിയ വലിയ കൊട്ട, അന്നത്തെ പോലെ പാത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വലിയ കുട്ടകളാണ് ഈ നെല്ലിടാൻ ഉപയോഗിച്ചിരുന്നത്. വല്ലം എന്നുള്ളതിന് പാടം അല്ലെങ്കിൽ കൃഷിസ്ഥലം, വയൽ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇല്ലം നിറയണം, വല്ലം നിറയണം, പത്തായം നിറയണം. പഴയ കാലത്തതൊക്കെ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു. ഈ നെല്ല് ധാരാളം ഉണ്ടാവുകയാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകം ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തത് കാശായിട്ട് മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ചടങ്ങുകളൊക്കെ നമ്മളിന്നും പഴയതുപോലെ തന്നെയാണ്. നെല്ലില്ലാതെ നമുക്കൊന്നും നടത്താൻ ജീവിക്കാനും പറ്റില്ല, അരി വേണമല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ നിറ, ഇല്ലം നിറയുടെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പം വീടുകളിൽ നടത്താം, ക്ഷേത്രത്തിൽ നടത്താം. ചെറിയ രീതിയിൽ ഇതിൻ്റെ ചടങ്ങൊന്ന് കാണിക്കാം. നെൽക്കതിരുകളെ തലയിൽ വെച്ച് ആഘോഷപൂർവ്വം ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള മണ്ഡപത്തിൽ കൊണ്ടുവച്ച് അവിടെ കരിമാവും കൊണ്ടൊക്കെ അണിഞ്ഞ്
അവിടെ ഇലയൊക്കെ വെച്ച് പലകയൊക്കെ വെച്ച് അതിന്റെ മുകളിൽ നെൽക്കതിരുകൾ വെച്ചിട്ട് ആ നെൽക്കതിരിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുക. ഒരു ലക്ഷ്മി ദേവിയെ മാത്രമല്ല, നാരായണനോട് കൂടിയിട്ടുള്ള ലക്ഷ്മി ദേവിയെ പൂജിക്കുക. നാരായണനോട് കൂടിയിട്ടുള്ള ലക്ഷ്മി ദേവി, ചിലർ വെറും ലക്ഷ്മി ദേവിയെ പൂജിക്കാറുള്ള വഴി ഭൂരിഭാഗം ആൾക്കാരും ലക്ഷ്മി നാരായണൻ, നാരായണനോട് കൂടിയിട്ടുള്ള ലക്ഷ്മി ദേവിയെ പൂജിക്കുക. അതെന്തിനാണ്? ലക്ഷ്മി ദേവി എപ്പോഴും വരും പോവും, പെട്ടെന്ന് തന്നെ. ഈ എന്താണെങ്കിലും ശരി, പൈസ അല്ലെങ്കിൽ സമ്പത്ത് പെട്ടെന്ന് വരും, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. അത് നിലനിൽക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിലനിൽപ്പിന്റെ സ്ഥിതിയുടെ ഈശ്വരനാണ് മഹാവിഷ്ണു. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവണം, ലക്ഷ്മിയോടൊപ്പം എപ്പോഴും നാരായണന്റെ സാന്നിധ്യം കൂടി ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നാരായണനെ പൂജിക്കും, മഹാവിഷ്ണുവിനെ. മഹാവിഷ്ണുവിന്റെ ഇടത്തെ തുടയിലെന്ന് സങ്കല്പിച്ച് ലക്ഷ്മി ദേവിയെ പൂജിക്കും. അതിനുശേഷം പൂജ കഴിഞ്ഞ്, നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ നെൽക്കതിരുകൾ ആദ്യം ഒരു കുറച്ച് നെൽക്കതിരുകൾ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയിട്ട് ആ ക്ഷേത്രത്തിൽ അത് സ്ഥാപിക്കും ശ്രീകോവിലിൻ്റെ ഉള്ളിൽ. അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഇത് ക്ഷേത്രത്തിലാണെങ്കിലും, ഏത് ദേവന്റെ ദേവിയുടെ ക്ഷേത്രത്തിലാണെങ്കിലും ശരി, അവിടെയും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ലക്ഷ്മി സാന്നിധ്യം വേണമെന്നർത്ഥം. മഹാലക്ഷ്മി സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ അവിടെ സ്ഥാപിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പുറത്ത് അണിഞ്ഞ് അരിവാവ് കൊണ്ട് അണിഞ്ഞ് അതിൽ നാക്കല വെച്ച് കറ്റകൾ, നെൽക്കറ്റകൾ കൊണ്ടുവച്ച് കീഴ്ശാന്തിമാര് അത് തലയിൽ വെച്ച് ഒരു ഉരുളിയിൽ അരിയിട്ടിട്ട്, ഏറ്റവും മെയിൻ കീഴ്ശാന്തി, ശാന്തി ഏറ്റവും കീഴ്ശാന്തി എന്ന് പറയാം, അദ്ദേഹം ഒരു ഉരുളിയിൽ അരിയിട്ട് അത് ഉരുളി തലയിൽ വെച്ച് അതിലൊരു കറ്റ നെൽക്കറ്റ് വെച്ച് മുന്നിൽ ഒരാൾ കുത്തുവിളക്ക്, ചെണ്ട, ചേങ്ങില, ശംഖൊക്കെ ആയിട്ട് കുത്തുവിളക്കുണ്ടാവും, ചെണ്ട, ചേങ്ങില, ശംഖുവിളി ഉണ്ടാവും, തീർത്ഥം വഴിയിൽ തളിക്കുന്നുണ്ടാവും, ശുദ്ധാക്കാൻ ഒരാൾ മണിയടിക്കുന്നുണ്ടാവും. അങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് അകത്ത് മണ്ഡപത്തിൽ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് മേൽശാന്തി, അതിലെ മഹാലക്ഷ്മിയുടെ, ലക്ഷ്മി നാരായണൻ, നാരായണനോട് കൂടിയിട്ടുള്ള ലക്ഷ്മി ദേവിയെ പൂജിച്ച്, പൂജയ്ക്ക് ശേഷം ആ നെൽക്കതിരുകളെ ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്നും കുറച്ച് നെൽക്കതിരുകൾ എടുത്ത് ശ്രീകോവിലിന്റെ ഉള്ളിൽ ആ മുഖമണ്ഡപത്തിൽ അവിടെ കെട്ടിത്തൂക്കും. തടപ്പള്ളി, ഉപദേവന്മാർ, അങ്ങനെ എല്ലാ സ്ഥലത്തും അതൊക്കെ കെട്ടിത്തൂക്കി നിറച്ചതിന് ശേഷം ആ ലക്ഷ്മി ദേവിയുടെയും ആ ഗുരുവായൂരപ്പന്റെയും സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യും. ഇപ്പം മറ്റു ക്ഷേത്രങ്ങളിലാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നെൽക്കതിരിലുണ്ട്, അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൽ ഏത് ദേവനാണോ ആ ദേവന്റെ സാന്നിധ്യവും, ആ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ എന്ത് ആ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും ആ ക്ഷേത്രത്തിലെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം ആ വസ്തുവിൽ ഉണ്ടാവും. അതാണല്ലോ സമർപ്പണത്തിന്റെ ഉദ്ദേശം. അത് ആ ദേവന്റെ ആയിട്ട് മാറി പിന്നെ. അപ്പൊ അതുകൊണ്ട് ആ ദേവന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ശബരിമലയിലും മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഈ നിറയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ നിറയുടെ ചടങ്ങുകൾ, ഈ നിറയുടെ ചടങ്ങുകൾ ഒരു ലളിതമായ രീതിയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന പാടത്തു നിന്നും പുതുതായിട്ട് നെൽക്കതിരുകൾ കൊയ്തെടുത്ത് അത് ഈകാലാവുമ്പോഴേക്കും നെൽക്കതിരുകളായിട്ടുണ്ടാവും. ആ ഇന്നത്തെ കാലത്ത് കുറവാണെങ്കിലും ആകുന്ന സ്ഥലങ്ങളിലുണ്ട്. അവിടെ നിന്നും അത് ക്ഷേത്രത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുക. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ പുറത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൊടിമരത്തിന്റെ താഴെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് സമ്പ്രദായമുണ്ട്. അവിടെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് നാക്കില വെച്ച് വിളക്ക് വെച്ച് അതിന്റെ മുകളിലെ നെൽക്കതിരുകൾ വെക്കും. അതുപോലെ അതോടൊപ്പം തന്നെ നിറവെല്ലാം, അതായത് അത്തി, ഇത്തി, അരയാല, പേരാല മുതലായിട്ടുള്ള വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, മാവ്, പ്ലാവ്, ഇല്ലി, നെല്ലി മുതലായ കൊമ്പുകൾ, ദശപുഷ്പങ്ങൾ മുതലായതൊക്കെ അവിടെ വെച്ച് അത് ആദ്യം പുണ്യാഹം തെളിച്ച് ശുദ്ധമാക്കും. അതിനുശേഷം അത് മേൽശാന്തി എടുത്ത് തലയിൽ വെക്കും ഒരു കെട്ട്. ഈ അതുപോലെ തന്നെ കൂടുതൽ കെട്ടുകളുണ്ടെങ്കിൽ ഒപ്പമുള്ള സഹായികളായിട്ടുള്ള കീഴ്ശാന്തിമാരൊക്കെ അതെടുത്ത് തലയിൽ വെക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ മെയിൻ കീഴ്ശാന്തി, ശാന്തിയേറ്റ കീഴ്ശാന്തി അദ്ദേഹമാണ്. ഒരു ഉരുളിയിൽ അരിയിട്ടിട്ട് ആ ഉരുളി തലയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ആദ്യത്തെ കെട്ട് വെക്കുക. ബാക്കി കീഴ്ശാന്തിമാർ, ബാക്കിയുള്ള കെട്ടുകളൊക്കെ ഒരു 60-70 പേരുണ്ടാവും. ധാരാളം കെട്ടുകളുമായിട്ട് കുത്തുവിളക്ക്, അതുപോലെ തന്നെ ചേങ്ങില, ശംഖ് ഇതിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് എഴുന്നള്ളിക്കും. എഴുന്നള്ളിക്കുന്ന സമയത്ത് നിറനിറ പൊലി പൊലി എന്ന് പറഞ്ഞിട്ടുള്ള ഘോഷങ്ങളോട് കൂടിയിട്ടാണ് എഴുന്നള്ളിക്കുക. ഇത് എഴുന്നള്ളിക്കുമ്പോൾ നിറനിറ പൊലി പൊലി, ഇല്ലനിറ, വല്ലനിറ, വത്തായ നിറ, പിന്നെ പല ക്ഷേത്രങ്ങളിലാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പേര് പറയും. ഇപ്പം ഞാൻ പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഒറ്റപ്പാലം, പൂഴിക്കുന്നത്തപ്പന നിറ ഗുരുവായൂരാണ് ഗുരുവായൂരപ്പന നിറ എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ ക്ഷേത്രത്തിന്റെയും ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പേര് പറയും. ചിലർ വേറെ രീതിയിലുള്ള വൈത്താരികളാണ് ഉണ്ടാവുക. അങ്ങനെ എല്ലാവരുടെയും അകമ്പടിയോട് കൂടിയിട്ട് കുത്തുവിളക്കിൻ്റെയും വാദ്യങ്ങളുണ്ടെങ്കിൽ വാദ്യങ്ങൾ, ശംഖ, ചേങ്ങില, ചെണ്ടയൊക്കെ ആവാം, അല്ലെങ്കിൽ കുത്തുവിളക്ക് നിർബന്ധമാണ്. ഇത് ക്ഷേത്രത്തിനെ ബലം വെച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകും. ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയി അകത്ത് ആ മണ്ഡപ അകത്ത് ശ്രീകോവിൽ ഒന്ന് പ്രദക്ഷിണം വെച്ച് ആ ശ്രീകോവിലിന് മുന്നിലുള്ള മണ്ഡപത്തിൽ ഈ കറ്റകൾ കൊണ്ടുവയ്ക്കും. മണ്ഡപത്തിൽ ഇത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പായിട്ട്, അതിന് മുമ്പ് തന്നെ മണ്ഡപത്തിലൊക്കെ അണിയും. അതിനു മുമ്പായിട്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വാതിലിൻ്റെ മുകളിൽ അവിടെയൊക്കെ അണിഞ്ഞ് വൃത്തിയാക്കി അരിമാവ് കൊണ്ട് അണിഞ്ഞ് ആ മണ്ഡപത്തിൻ്റെ മുകളിൽ രണ്ട് വിളക്ക് വെച്ച് അതിൽ അണിഞ്ഞ് അതിൽ പലക വെച്ച് ഗണപതി നിവേദ്യമൊക്കെ വെച്ച് ഗണപതിക്ക് നിവേദ്യമൊക്കെ ചെയ്ത് ആദ്യം തന്നെ അവിടെ പൂജ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ പലകയുടെ മുകളിലാണ്
ഈ കതിരി കൊണ്ട് വെക്കുക. ഈ കതിരി കൊണ്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഈ കതിരി എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മേൽശാന്തി അവിടെ ഇരുന്നിട്ട് അവിടെയുള്ള ആ പലകയിൽ ആ പീഠത്തിൽ ആദ്യം ഗുരുവിനും ഗണപതിക്കൊക്കെ പൂജ നടത്തിയതിനു ശേഷം ആ പീഠത്തിൽ ആ പലകയിൽ മഹാവിഷ്ണുവിനെ ആവാഹിച്ച് പൂജിക്കും. മഹാവിഷ്ണു സാന്നിധ്യം ഉണ്ടാക്കും. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ ഇടത്തെ തുടയിൽ എന്ന് സങ്കല്പിച്ചിട്ടാണ് ഈ കതിരി വെക്കുക. എന്നിട്ട് ഈ കതിരിലാണ് ലക്ഷ്മിയെ പൂജിക്കുക. അപ്പൊ മഹാവിഷ്ണുവിന്റെ ഇടത്തെ തുടയിൽ ഇരിക്കുന്ന സങ്കല്പത്തിലുള്ള മഹാലക്ഷ്മി ലക്ഷ്മി നാരായണനെയാണ് അവിടെ പൂജിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെയും ഈ സമ്പത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് നാരായണന്റെ അനുഗ്രഹം ഈ ഒരു ചടങ്ങിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം അവിടെ ഇരുന്ന് പൂജ നടത്തി മഹാലക്ഷ്മിയെ ആവാഹിച്ച് പൂജിക്കും. നിവേദ്യം അത് അടയാണ്, സാധാരണ പല സ്ഥലങ്ങളിൽ നിവേദിക്കാറുള്ളത് വത്സൻ എന്നും പറയും. പായസവും നിവേദ്യം, പായസവും വെള്ള നിവേദ്യവും നിവേദിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ചില പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. അവിടെ ഇരുന്ന് പൂജിക്കും. പൂജിച്ചതിന് ശേഷം ആ പൂജ മുഴുവനാക്കിയിട്ട് ആ ലക്ഷ്മി സാന്നിധ്യമുള്ള കതിരുകൾ അത് ശ്രീകോവിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആദ്യം ഒരു 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 കെട്ടെടുത്ത് ശ്രീകോവിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആ ശ്രീകോവിലാണ് ആദ്യത്തെ നെൽക്കതിരുകൾ അവിടെ സ്ഥാപിക്കുക, അവിടെ കെട്ടിത്തൂക്കും. അതുപോലെ തന്നെ ഉപദേവന്മാരുണ്ടെങ്കിൽ ഉപദേവന്മാരുടെ ശ്രീകോവിലുകൾ, അതുപോലെ തന്നെ തടപ്പള്ളി, ഓഫീസ് റൂം മുതലായ സ്ഥലങ്ങളിലൊക്കെ നിറച്ചതിന് ശേഷം ഈ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുള്ളതും ആ ക്ഷേത്രത്തിലെ ദേവന്റെ, ആ ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുന്നതായതുകൊണ്ട് ആ ദേവന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പൊ ഗുരുവായൂർ വെച്ച് പൂജിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം, ശബരിമലയാണെങ്കിൽ ശബരിമല അയ്യപ്പന്റെ സാന്നിധ്യം ഉണ്ടാവും. ആ കതിരുകള് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഭക്തജനങ്ങൾ അത് ഭക്തിയോടുകൂടി കൊണ്ടുപോയിട്ട് പഴയ കാലത്തേക്കാണെങ്കിൽ ചാണകുരുളിയായിട്ട് വീടിന്റെ മച്ചിന്റെ മുകളിൽ, അത്തായത്തിന്റെ മുകളിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഇന്ന് അതില്ലാത്തതുകൊണ്ട് പൂജാമുറിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വിളക്കൊക്കെ അത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത്. വിളക്കൊക്കെ വെച്ച് നിറനിറ പുലി വലി എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ ആ ഒരു ഭക്തിപൂർവ്വം എതിരേറ്റ് വീടുകളിൽ കൊണ്ടുവച്ചിട്ട് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതില് ഈ വെറും നെൽക്കതിരി മാത്രമല്ല, എല്ലാ മരങ്ങളിലും ചെടികളിലും ദേവീ സാന്നിധ്യം ഉണ്ട്. പണ്ടേ കാലത്തൊക്കെ കാവ് എന്ന് പറഞ്ഞാൽ തന്നെ വൃക്ഷക്കൂട്ടം, മരക്കൂട്ടം എന്നാണ് അർത്ഥം. സർപ്പങ്ങൾ കാവുകളിലാണ് വസിക്കുന്നത്. ദേവി പഴയ കാലത്ത് ദേവികളൊക്കെ കാവുകളിലാണ്, മരങ്ങളിലാണ് ആരാധിച്ചിരുന്നത്. ആ ഒരു സങ്കല്പമാണ് ഇവിടെ വൃക്ഷങ്ങളെ, ദേവവൃക്ഷങ്ങളായിട്ടുള്ള അത്തിയെത്തി അറിയാല് പേരാല് മനുഷ്യവൃക്ഷങ്ങളായിട്ടുള്ള മാവ്, പ്ലാവ്, ഇല്ലി, നെല്ലി മുതലായതിനെയൊക്കെ നമ്മളിതിൽ പൂജിക്കുന്നുണ്ട്. അതായത് എല്ലാറ്റിലും ഉള്ള ദേവി സാന്നിധ്യത്തിന് പ്രകൃതിയെ പൂജിച്ച് ആ പ്രകൃതീശ്വരിയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവിധത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധത്തിലുള്ള ധനധാന്യരത്ന സമൃദ്ധികളും നമ്മുടെ വീട്ടിലെ ഏത് കാലഘട്ടത്തിലും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചടങ്ങിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇതിൽ നെൽക്കതിരോടൊപ്പം തന്നെ ചെടികളെയും ദശപുഷ്പങ്ങള്, ഓരോ ദശപുഷ്പത്തിലും ഓരോ ദേവതാ സാന്നിധ്യമുണ്ട്, ഓരോ ചെടികളിലും ഓരോ മരങ്ങളിലും ഓരോ ദേവതമാരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിപുലമായിട്ടുള്ള ദേവതമാരുടെ, എല്ലാ ദേവതമാരുടെയും സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇല്ലംനിറ ചടങ്ങിന്റെ ഉദ്ദേശം. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന, പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് ഇല്ലംനിറ എന്ന ചടങ്ങിന്റെ ഒരു ചെറിയ രീതിയിൽ അതിന്റെ ചടങ്ങുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലംനിറയോടനുബന്ധിച്ച് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പുത്തരി. പുത്തരി എന്ന് പറയാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അരി കൊണ്ട് പുതുതായിട്ട് കൊയ്തെടുത്ത നെല്ല് കുത്തി അരിയാക്കി ആ അരി കൊണ്ട് ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് പായസം വെച്ച് നിവേദിക്കുക എന്നുള്ളതാണ് ഈ പുത്തരി പായസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് പുന്നെല്ല്, പുതുതായി കൊയ്തെടുത്ത നെല്ല് കുത്തിയ അരി കൊണ്ട് പായസം വെച്ച് ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് നിവേദിക്കുക. പഴയ കാലം മുതൽക്ക് തന്നെ ആദ്യം എന്ത് കിട്ടുന്നു അത് ദേവന് ഈശ്വരനെ സമർപ്പിക്കുക എന്നുള്ള സമ്പ്രദായം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ കൃഷിയൊക്കെ വരുന്നതിന് മുമ്പ് കാട്ടുകിഴങ്ങളൊക്കെ പറിച്ചെടുത്ത് ജീവിക്കുന്ന കാലത്ത് ആദ്യമായിട്ട് പറിച്ചെടുക്കുന്ന കിഴങ്ങ് ദേവന് അല്ലെങ്കിൽ ഈശ്വരനെ സമർപ്പിക്കുക. ആദ്യമായിട്ട് വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ മാംസം ദേവന് സമർപ്പിക്കുക അല്ലെങ്കിൽ ഈശ്വരനെ സമർപ്പിക്കുക. ആദ്യമായിട്ട് പിടിച്ച മീൻ ഈശ്വരനെ സമർപ്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കൃഷി ചെയ്ത നെല്ലിൻ്റെ ആ അരി ദേവന് കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം ക്ഷേത്രങ്ങളൊക്കെ വരുന്നതിന് വേദകാലഘട്ടങ്ങളിൽ ഈ അഗ്നിഹോത്രികൾ, അഗ്നി സൂക്ഷിച്ച ദിവസവും ഹോമം ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ അവരുടെയൊക്കെ സ്ഥലങ്ങളിൽ ആദ്യമായിട്ടുണ്ടാക്കുന്ന നെല്ലുകൊണ്ട് ഒരു ഹോമം ചെയ്യും. അഗ്രായണം എന്ന് പറയും. പുത്തരി ആദ്യമായിട്ടുണ്ടാക്കുന്ന അരി കൊണ്ട്, നെല്ല് കുത്തിയുള്ള അരി കൊണ്ട് ഒരു പായസം നിവേദ്യം വെച്ചിട്ട് അതുകൊണ്ടുള്ള ക്രിയകളൊക്കെ ഉണ്ട്. അവിടെ ഹോമങ്ങളൊക്കെ ഉണ്ട്, ഹവിസ് ഉപയോഗിച്ചിട്ട്. ഹവിസ് എന്ന് പറഞ്ഞാൽ ഹോമിക്കാനുള്ള നിവേദ്യം. അപ്പം അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽ തന്നെ ആദ്യമായിട്ടുള്ളത് ദേവന് സമർപ്പിക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുണ്ടാകുന്ന അരി, നെല്ല് കുത്തിയ അരി പായസം വെച്ച് അതിൻ്റെ മുകളിൽ അത് ദേവന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വയറിന് അസുഖം വരുന്നൊരു ചില സങ്കല്പം ചില ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പം ചില ക്ഷേത്രങ്ങളിൽ പിറ്റേ ദിവസം മുക്കുടി നിവേദ്യം എന്നുള്ള ഔഷധ നിവേദ്യം ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഉപ്പുമാങ്ങ നിവേദിക്കാറുണ്ട്. അങ്ങനൊരു സമ്പ്രദായം കൂടി ഉണ്ട്. അപ്പം ഇതാണ് പുത്തരി എന്നുള്ള ചടങ്ങിൻ്റെ ഉദ്ദേശം. അപ്പം ഇല്ലംനിറ, പുത്തരി എന്നീ രണ്ട് ചടങ്ങുകളുടെ ഒരു ഏകദേശ
സമ്പ്രദായം എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് ഈ ചടങ്ങുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിൽ ഇല്ലെന്നറ നടക്കുമ്പോൾ എല്ലാവരും പോയി ഇല്ലെന്നറയിൽ പങ്കെടുത്ത് ആ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള നെൽക്കതിരുകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിച്ച് ആ വീട് മുഴുവൻ ഒരു വർഷം ഐശ്വര്യ സമൃദ്ധമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമസ്കാരം.